ഒരു പുതിയ കോമ്പ് കോമ്പെടുത്തു ഞാനൊരു ടെക്സ്റ്റ് ഇതിൻ്റെ അകത്ത് ടൈപ്പ് ചെയ്യാം എസ് എന്ന് ടൈപ്പ് ചെയ്യാം ഓക്കെ എന്നിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഇതിൻ്റെ അകത്ത് ഇതിന് ഞാൻ ഫുൾ ഇതാക്കാം ഓട്ടോ ആക്കാം അല്ലെങ്കിൽ ഫുൾ ആക്കാം ഫുൾ ആക്കിയിട്ട് ഈ ഈ പോയിൻ്റ് ഉണ്ടല്ലോ പീവട്ട് പോയിൻ്റ് അത് കറക്റ്റ് അവിടെ തന്നെ ഇരിക്കുക എസ് അടിക്കുക അതിന് മാക്സിമം വലുതാക്കുക ഞാൻ മാക്സിമം വലുതാക്കി ഇത്രയും പോയിൻ്റ് വലുതാക്കി ഓക്കെ പോയിന്റ് അവിടെ തന്നെ ഇരുന്നോട്ടെ അതിനുശേഷം ഇവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം റൈറ്റ് ക്ലിക്ക് അതിൻ്റെ അകത്ത് ക്രിയേറ്റ് ക്രിയേറ്റിൻ്റെ അകത്ത് ഷേപ്പ് ഫ്രം ടെക്സ്റ്റ് ഇതിപ്പോൾ ഷേയ്പാണ് വരുന്നത് ഷേപ്പ് ഇപ്പോൾ ഓഫ് ചെയ്ത ഇതിൻ്റെ ഷെയ്പ്പ് നമുക്ക് കിട്ടും നമുക്ക് ഔട്ട്ലൈൻ വേണ്ട നമുക്കൊരു കാര്യം ചെയ്യാം ഈ ഇതിനെ അങ്ങ് റിമൂവ് ചെയ്തിട്ട് അത് ഷെയ്പ്പാണ് ഇപ്പോൾ റൈറ്റ് ക്ലിക്ക് ചെയ്യുക ക്രിയേറ്റ് മാസ്ക് ഫ്രം ടെക്സ്റ്റ് ആണ് എനിക്ക് വേണ്ടത് മാസ്ക് ഫ്രം ടെക്സ്റ്റ് ഓക്കെ അപ്പോൾ ഇതിനെ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല ഇതെന്ന് പറഞ്ഞാൽ ഫില്ലും ഇതെന്ന് പറഞ്ഞാൽ എന്താണ് ആണ് അല്ലേ അപ്പോൾ ഈ സ്ട്രോക്കിൻ്റെ അകത്ത് നമുക്ക് എന്ത് ചെയ്യാം ഒരു സ്ട്രോക്ക് എന്ന് പറഞ്ഞാൽ ആഡ് ചെയ്ത് കൊടുക്കാം സ്ട്രോക്ക് സ്ട്രോക്കിനെ വലിച്ചതിൻ്റെ അകത്ത് ഇട്ട് കൊടുക്കുക ഓക്കെ സ്ട്രോക്കിനെ ഇട്ടിട്ട് ഇപ്പോൾ എസ് മാത്രമല്ലേ ഇനി കാണാൻ പറ്റുള്ളൂ ഇപ്പം നമുക്ക് അതിൻ്റെ സൈസും കാര്യങ്ങളൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം മൂവ് ചെയ്യാം കേട്ടോ അപ്പോൾ സ്ട്രോക്കിൻ്റെ ആ ഒരു സംഭവം നമുക്കതിൻ്റെ അകത്ത് കാണാൻ പറ്റും കേട്ടോ ഇപ്പോൾ ഈ എസ്സും ഈ ഔട്ട്ലൈനും തമ്മിൽ എന്താണ് വ്യത്യാസം ഔട്ട്ലൈൻ മാത്രമാണ് കേട്ടോ അപ്പോൾ ഞാൻ ഫില്ല് ആഡ് ചെയ്തപ്പോഴാണ് ഇത്രയും വന്നത് ബ്രഷിൻ്റെ സൈസ് ആക്റ്റീവ് ആയത് അതിൻ്റെ പതുക്കെ നമുക്ക് ആക്ടിവേറ്റ് ചെയ്ത് കൊടുക്കാം കുറയ്ക്കാം കണ്ടോ കൂട്ടാം അപ്പോൾ സ്ട്രോക്ക് നമുക്ക് ഏത് രീതിയിലുണ്ട് അഡ്ജസ്റ്റ് ചെയ്യാം അപ്പോൾ ഒന്നും കൂടെ പറയാം എസ് ഞാൻ ഇവിടെ ഓപ്പൺ ആക്കി വെച്ചു റൈറ്റ് ക്ലിക്ക് ചെയ്തു ക്രിയേറ്റിൻ്റെ അകത്ത് ക്രിയേറ്റ് മാസ്ക് ഫ്രം ടെക്സ്റ്റ് ഇത് ഓഫ് കണ്ടോ മൊത്തത്തിൽ ഇത് മാത്രമല്ലോ ഇനി നമുക്ക് ഒരു സ്ട്രോക്ക് ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്ത് കൊടുക്കാം സ്ട്രോക്ക് ആഡ് ചെയ്യുക സ്ട്രോക്കിൻ്റെ വലിച്ച് ഡ്രൈ ചെയ്തിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കുക എന്നിട്ട് നമുക്ക് ആ ബ്രഷിൻ്റെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇത് ഓഫ് ചെയ്ത് വെക്കണമെന്നില്ല പിന്നെ നമുക്ക് പതുക്കെ മൂവ് ചെയ്ത് കൊടുക്കാം അതേപോലെ ബ്രഷിൻ്റെ ഒക്കെ കുറയ്ക്കാം ബ്രഷിൻ്റെ സൈസും അങ്ങനെയുള്ള കാര്യങ്ങളും എല്ലാം കുറയ്ക്കുക ഇതിപ്പോൾ നമ്മൾ എത്ര ചെയ്തിട്ട് നമുക്ക് വർക്കൗട്ട് ആവുന്നില്ല അല്ലേ കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഔട്ട്ലൈൻ്റെ അകത്ത് പെയിൻറ്റിൻ്റെ സ്റ്റൈല് മാറ്റിയിട്ടില്ല അതുകൊണ്ടാണ് നമ്മൾ എത്ര ഇത് സ്ട്രോക്കാണ് ആക്ച്വലി കണ്ടോ പക്ഷേ നമുക്കിതിൻ്റെ അകത്ത് സ്ട്രോക്ക് കാണാൻ പറ്റുന്നില്ല കാരണം നമ്മൾ ഓൺ ട്രാൻസ്പാരൻ്റ് ആക്കുക ഇത് ഒറിജിനൽ ഇമേജിൽ കിടന്നിട്ട് നമ്മൾ എത്ര മൂവ് ചെയ്താലും ഇത് കാണത്തില്ല സോ എന്താണ് ഓൺ ട്രാൻസ്പാരൻ്റ് ആക്കിയ ശേഷം നമ്മൾ ഇത് ഓൺ ആക്കി കഴിഞ്ഞാൽ നമുക്ക് സ്ട്രോക്ക് മാത്രം കിട്ടും കണ്ടല്ലോ അപ്പോൾ സ്ട്രോക്ക് കൂട്ടാനും നമുക്ക് സ്ട്രോക്കിനെ കുറയ്ക്കാനും പറ്റും അതേപോലെ ബ്രഷിൻ്റെ ഹാർഡ്നെസ് നമുക്ക് നന്നായിട്ട് കുറയ്ക്കാം ഇതാ അതേപോലെ ഇതിൻ്റെ ഹാർഡ്നെസ് നമുക്ക് കുറയ്ക്കാം ഞാനിപ്പോൾ ഒരു ഫൈവ് കൊടുത്തു കണ്ട നല്ലവണ്ണം കുറഞ്ഞു ഇനി നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്തൊരു ബേസിക് അനിമേഷൻ കൊടുക്കാം സോ ഇത് ഓപ്പൺ ചെയ്യുക എന്നിട്ട് നമുക്ക് ഇതിൻ്റെ അകത്തൊരു ബേസിക് ആയിട്ടുള്ള അനിമേഷൻ കൊടുക്കുക ഇവിടെ ഇതിൻ്റെ അകത്ത് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല ഇവിടെ കൊടുത്താലും കുഴപ്പമില്ല അപ്പോൾ ഞാൻ ഈ സ്റ്റാർട്ട് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ പോകും കണ്ടോ ഇങ്ങനെ മൂവ് ചെയ്തു പോവും അപ്പോൾ സ്റ്റാർട്ടിൽ വെച്ചിട്ട് കീ എടുത്തിട്ട് മൂവ് ചെയ്തു സ്റ്റാർട്ടിന് ലാസ്റ്റ് എൻഡ് വരെ അങ്ങ് പോട്ടെ ഓക്കെ ഇനി നമ്മൾ പ്ലേ ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് അല്ലേ ഓക്കെ അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം ഇതിനകത്ത് യു അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ അനിമേഷൻ മാത്രം കാണിക്കുകയോ അപ്പോൾ ഇതിനെ മൂവ് ചെയ്തിട്ട് ഇതിനെ ഇങ്ങനെ ഇട്ട് കൊടുക്കുക ഇനി ഒന്ന് പ്ലേ ചെയ്ത് നോക്കിയേ അപ്പോൾ സ്റ്റാർട്ടോ എന്താണോ നമുക്ക് തീരുമാനിക്കാം ഇല്ല പോരാ അപ്പോൾ എനിക്ക് സ്റ്റാർട്ട് വേണ്ട ഞാൻ റിമൂവ് ചെയ്തു സ്റ്റാർട്ട് എനിക്ക് ആവശ്യമില്ല എൻഡിൽ കൊടുക്കുക എൻഡിൽ ഒരു കിട്ടും അതിനെ ഞാൻ സീറോ ആക്കി അല്ലെങ്കിൽ ഹൺഡ്രഡ് ആയിക്കോട്ടെ ഹൺഡ്രഡ് സീറോ ആക്കിയാലും കുഴപ്പമില്ല ഞാനിപ്പോൾ സീറോ ആക്കി സീറോ ആക്കിക്കഴിഞ്ഞ് ഇങ്ങനെ കാണും കണ്ടോ ഓക്കെ കാരണം സ്റ്റാർട്ട് കൂടെ ഇരിക്കുവാണ് സ്റ്റാർട്ടാക്കി സീറോ ആക്കുക ഓക്കെ എന്നിട്ട് നമ്മൾ എൻഡിനെ ഹൺഡ്രഡ് ആക്കുക അല്ലെങ്കിൽ സീറോ ആക്കുക കേട്ടോ സീറോ ആക്കുമ്പോൾ അതിൻ്റെ അത് ഒന്നുമില്ല അപ്പോൾ എൻഡിൽ ഞാനിപ്പോൾ ഒരു കീ ഇട്ടു ഓക്കെ ഒരു കീ ഇട്ടു ഇതിൽ വരുമ്പോൾ നമുക്ക് ഫുള്ളും കാണണം ഓക്കെ ഇനി പ്ലേ ചെയ്ത് കഴിയുമ്പോൾ കാണാമല്ലോ അപ്പോൾ ഞാൻ എന്തു ചെയ്യുന്നു ഉയു അടിക്കുന്നു ഇതിനെടുത്തിട്ട് ഡ്രാഗ് ചെയ്ത് ഇവിടെ ഇട്ട് കൊടുക്കുക പ്ലേ ചെയ്ത് കൊടുക്കുക പുറത്ത് ക്ലിക്ക് ചെയ്യുക ഉണ്ടോ കുറച്ച് ടൈം എടുത്ത് വരുന്ന വരുന്നതേ ഉള്ളത് പ്രോപ്പറായിട്ട് വരുന്നുണ്ട് അത് ജസ്റ്റ് പ്ലേ അടിച്ചു കഴിഞ്ഞാൽ ഫുള്ളിൽ നമ്മളിത് ചെയ്യുമ്പോൾ കുറച്ച് സമയം എടുക്കുക അഥവാ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് ഇതിൻ്റെ അകത്ത് പെർജ്ജ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനുണ്ട് എഡിറ്റിൻ്റെ അകത്ത് പെർച്ച് ആ പെർജിൻ്റെ അകത്ത് ഓൾ മെമ്മറി ആൻഡ് ക്യാഷ് ഡിസ്ക് അത് ക്ലീൻ ചെയ്ത് കൊടുക്കും കേട്ടോ എഡിറ്റിൻ്റെ അകത്ത് പെർച്ച് പെർജിൻ്റെ അകത്ത് ഓൾ കൊടുത്തു കഴിയുമ്പോൾ ഇതെല്ലാം അനാവശ്യമായിട്ട് കിടക്കുന്ന ക്യാഷ് എല്ലാം അങ്ങ് റിമൂവ് ആയി പോകും കാരണം ഇതിന് മുന്നേ നമ്മൾ ആഫ്റ്റർ ഫൈസ് ചെയ്തിട്ടുള്ള എല്ലാ ക്യാഷസും ഇതിൻ്റെ അകത്ത് കിടക്കുകയായിരുന്നു അറിയാലോ മായലൊക്കെ ക്യാഷ് കടന്നു കഴിഞ്ഞാൽ അത്രയും നമുക്ക് ആ ഒരു സി ഇങ്ങനെ ഫുൾ അത് നമ്മൾ നമ്മുടെ ക്യാഷ് ഫുള്ളും റിമൂവ് ആയിട്ടുണ്ട് ഇനി നമ്മൾ പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ നല്ല സ്പീഡിൽ പോകും കണ്ടോ ഇപ്പം മനസ്സിലായി ക്യാഷ് റിമൂവ് ചെയ്തുള്ള ഉപയോഗം എന്താണെന്ന് ഇനി നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്തൊരു പുതിയ ലെയർ ക്രിയേറ്റ് ചെയ്യാം ന്യൂ സോളിഡ് ലെയർ ലെയർ ബ്ലാക്ക് ആയിരിക്കണം അതുപോലെ അതിൻ്റെ അകത്ത് നമുക്ക് നമുക്ക് എന്തു കൊടുക്കാം നമുക്കൊരു ഗ്ലെയർ കൊടുക്കാം അപ്പോൾ എന്തു കൊടുക്കാം ഒരു ഫ്ലെയർ കൊടുക്കാം ഗ്ലെയർ അല്ല ഫ്ലെയർ ഫ്ലെയർ കൊടുക്കാം ഞാൻ ഫ്ലെയർ എന്ന് റീനെയിം ചെയ്തത് എന്നിട്ട് ഇതിൻ്റെ അകത്ത് ഒരു ഫ്ലെയർ എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്ത് കൊടുത്തു ഫ്ലെയർ ഓക്കെ അപ്പം അതിൻ്റെ പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനറേറ്ററിൻ്റെ അകത്ത് ഓട്ടോമാറ്റിക്കറ്റ് ലെൻസ് ഫ്ലെയർ വരും ഞാൻ ലെൻസ് ഫ്ലെയറിനെ ട്രൈ ചെയ്ത് ഇതിൻ്റെ അകത്ത് ഇട്ടിട്ട് കൊടുത്തു ഓക്കെ ഇനി ചെയ്യേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഇത് ഇത് ഓൺ ആക്കരുത് സ്ട്രോക്ക് ഫില്ല് ഓൺ ആക്കരുത് ബ്ലാക്ക് ആയതുകൊണ്ട് നമുക്കിത് കട്ടാവും സ്ക്രീനിൽ കട്ടാവും കണ്ടോ അപ്പം ഞാൻ ഇങ്ങനെ ഇരിക്കുകയാണ് നോർമലിന്ന് ഞാൻ എന്ത് ചെയ്യുക എന്ന് പറഞ്ഞാൽ മാസ്ക് എടുക്കുക കണ്ടോ ഇവിടെ മാസ്ക് ഉണ്ട് മാസ്ക് കണ്ടല്ലോ മാസ്ക് ഈ മാസ്കിൻ്റെ എസ് ഉണ്ട് കണ്ടോ മാസ്ക് പാത്ത് ഈ മാസ്ക് പാത്തിനെ കോപ്പി ചെയ്യുക കൺട്രോൾ സി മാസ്ക് പാത്ത് ഫ്ലെയറിൻ്റെ അകത്ത് എഫക്റ്റിൻ്റെ അകത്ത് ലെൻസ് ഫ്ലെയറിൻ്റെ അകത്ത് ഫ്ലെയർ സെൻറ്റർ അത് കറക്റ്റ് ഇവിടെ വെച്ചിട്ട് വേണം ബേസ് സി അല്ലെങ്കിൽ അവിടെ കൊണ്ടുവച്ചാൽ ബേസ്റ്റ് ആവും ഇവിടെ സെലക്ട് ചെയ്യുക കൺട്രോൾ വി ചായിട്ടുണ്ട് നോർമൽ മാറ്റുക സ്ക്രീനാക്കുക ഇനി പ്ലേ ചെയ്യാൻ നോക്കിയാൽ ണ്ടോ വരുന്നുണ്ടല്ലോ അത് നമ്മൾ ടൈമിംഗ് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് ഇട്ട് കൊടുത്താൽ മതി അതായത് അതിന് ശേഷം നമുക്ക് ഈ ഒരു ലെൻസ് ഫ്ലെയർ ഉണ്ടല്ലോ അതിൻ്റെ സൈസ് നമ്മൾ ചെറുതാക്കുക അതേപോലെ ഇത് നമുക്ക് മാറ്റാം കണ്ടോ ഇതെങ്ങോട്ടാണോ വയ്ക്കേണ്ടതെന്ന് പറഞ്ഞാൽ അത് മാറ്റാം അതേപോലെ അതിൻ്റെ ചെറുതാക്കുക കണ്ടോ അപ്പോൾ ഇതിപ്പോൾ ഇങ്ങനെ പോവാണ് അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഫ്ലെയറിൻ്റെ സൈസും കാര്യങ്ങളും അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് മാറ്റാം പിന്നെ പ്ലേ ചെയ്ത് നോക്കുമ്പോൾ ഇതിങ്ങനെ പ്ലേ ആവും അതോ ഫുള്ളും അതുവഴി പ്ലേ ആവും നമ്മൾ എങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത് അതുവഴി പ്ലേ ആവും കണ്ടോ ഓക്കെ അപ്പോൾ അതിൻ്റെ ഫ്ലെ ഫ്ലെയറിൻ്റെ സൈസും കാര്യങ്ങളൊക്കെ നമുക്ക് ട്യൂക്ക് ചെയ്യാം മീൻസ് ഫ്ലെയർ മൊത്തത്തിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം ഇതിൻ്റെ അകത്ത് ഫ്ലെയറിൻ്റെ ബ്രൈറ്റ്നെസ് അഡ്ജസ്റ്റ് ചെയ്യാം അതുപോലെ വേറെ എന്തൊക്കെ കാര്യങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യാം അതെല്ലാം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം ബ്രൈറ്റ്നസും കോൺട്രാസ്റ്റും എല്ലാം അഡ്ജസ്റ്റ് ചെയ്യാം ഓക്കെ അപ്പോൾ ആ ഒരു ലെറ്റർ പോകുമ്പോൾ ആ ലെറ്ററിൻ്റെ കൂടത്തിൽ ആ ഒരു ഫ്ലെയർ ആദ്യം പോവും ഓക്കെ മനസ്സിലായ സംഭവം ഇപ്പോൾ എവിടെയാണെന്ന് പറഞ്ഞാൽ അതിൻ്റെ സ്പീഡും കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യണം കേട്ടോ മാസ്കിൻ്റെ സ്പീഡും കാര്യങ്ങളും അഡ്ജസ്റ്റ് ചെയ്യണം അപ്പോൾ ഇവിടെ യു അടിക്കാം കേട്ടോ ഇവിടെ കറക്റ്റ് എടുത്ത് ഇവിടെ വെച്ച് കൊടുക്കണം അല്ലേ അത് അതിൻ്റെ ഇതിന് പോവും ഇത് ഇതിൽ ഇതിലും പോവുകയും ചെയ്യും കണ്ടോ ഇവിടെയാണ് നിൽക്കേണ്ടത് അതുകൊണ്ടാണ് അത് മാറിയത് ഡ്രാഗ് ചെയ്ത് ഷാർപ്പ് അവിടെ ഇട്ട് കൊടുക്കുക എന്നാലേ അത് മൊത്തം കറങ്ങി വരികയുള്ളൂ ണ്ടോ ഓക്കെ അപ്പോൾ ഇതിനനുസൃതമായിട്ട് നമ്മൾ അനിമേറ്റ് ചെയ്ത് കൊടുക്കുക അതാ നമ്മൾ സ്പീഡ് കൂടുതലാണ് എട്ടിരിക്കുന്നത് സ്പീഡ് കുറച്ചാൽ മതി അപ്പോൾ അതിനനുസരിച്ച് വീണ്ടും നമ്മൾ കോപ്പി പേസ്റ്റ് ചെയ്തും കൊടുത്താൽ മതി ഓക്കെ സ്മൂത്ത് ആക്കണം സ്മൂത്താക്കാം അല്ലാതെ അല്ലാതെ നമുക്ക് സോഫ്റ്റ് മീൻസ് എന്താണ് കുറേ ടൈമിങ് വേണമെങ്കിൽ ടൈമിങ് ആക്കാം ആ രീതിയിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം